ഹൗസ് ഓഫ് കോമൺസിൽ വനിതാ മന്ത്രിയുടെ സമീപത്തിരുന്ന ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ കണ്ടു എന്നാരോപിക്കപ്പെടുന്ന ഭരണകക്ഷി എംപി രാജിവെക്കണമെന്നും ചീഫ് പേര് പുറത്തുവിടണമെന്നുമുള്ള ആവശ്യം ശക്തം. ബ്രിട്ടനിൽ പാസ്പോർട്ട് ഓഫീസുകൾ സ്വകാര്യവൽക്കരിക്കുമെന്ന ഭീഷണിയുമായി പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ. യുകെയിലുടനീളം ദശലക്ഷക്കണക്കിന് കോവിഡ്-19 വാക്സിനുകൾ അതിവേഗം വിതരണം ചെയ്യുന്നതിൽ നിന്നുള്ള അനുഭവങ്ങൾ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി ഉൽപ്പന്നങ്ങളുടെ കുറവ് പരിഹരിക്കാൻ പ്രയോഗിക്കുമെന്ന് ആരോഗ്യ സാമൂഹ്യ പരിപാലന വകുപ്പ് പ്രഖ്യാപിച്ചു. യുകെയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് തകർച്ചയെ അഭിമുഖീകരിക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കുത്തനെ ഉയരുന്നതായി റിപ്പോർട്ട്. ഉക്രൈൻ യുദ്ധത്തിൽ ഒരു ബ്രിട്ടീഷ് പൗരൻ കൊല്ലപ്പെട്ടതായും മറ്റൊരാളെ കാണാതായതായും റിപ്പോർട്ട്. ലോക്ഡൌൺ ലംഘന പാർട്ടികളുടെ പേരിൽ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെയും ചാൻസലർ ഋഷി സുനക്കിന്റെയും രാജി ആവശ്യപ്പെട്ട് ലേബർ പാർട്ടിക്ക് തിരിച്ചടി. ഉഷ്ണതരംഗം രൂക്ഷമാകുന്ന ഡൽഹി, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ താപനില റെക്കോർഡ് കടന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. രാജ്യത്ത് വൈദ്യുതി ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ട് ഇന്ത്യൻ റെയിൽവേ. കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നടിയെ ആക്രമിച്ച കേസിന്റെ അന്വേഷണ വിവരങ്ങൾ ചോരരുതെന്ന് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നിർദ്ദേശം. സന്തോഷ് ട്രോഫി സെമി ഫൈനലിൽ കർണാടകയെ തകർത്ത് കേരളം. വിശദമായ വാർത്തകൾക്കായി എ.എൻ.എൻ ന്യൂസ് ബുള്ളറ്റിൻ കാണൂ. യു കെ സമയം വൈകുന്നേരം 6 മണിക്കും 8 മണിക്കും 11 മണിക്കും.